ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ്. ഇന്നും ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഒത്തിരി ഉപകാരമായിട്ടുള്ള നല്ലൊരു വീഡിയോയുമായിട്ടാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കുറച്ച് ക്ലീനിങ് ടിപ്സുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഒട്ടും സമയം കളയണ്ട, നമുക്ക് ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. ഇതുപോലെയുള്ള വെറും ഒരു പേപ്പർ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പഴമൊക്കെ നമുക്ക് ഒരു 6ഓ 7ഓ ദിവസം വരെ കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മളൊക്കെ വീട്ടിൽ പഴം ഡെയിലി വാങ്ങിക്കുന്നവരാണ്. പക്ഷെ 1ഓ 2ഓ ദിവസം കഴിഞ്ഞാൽ ഇതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ടാവും. ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ പഴമൊക്കെ കേടാവാതെ 1 ആഴ്ചയെങ്കിലും സൂക്ഷിക്കാനായിട്ട് നമുക്ക് പറ്റുന്നതാണ്. ആദ്യം നമുക്ക് പഴത്തിൻ്റെ ഈ ഒരു ഭാഗം ഒന്ന് ഷേപ്പാക്കി എടുക്കണം. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള പേപ്പറാണ്. ടിഷ്യൂ പേപ്പർ ആയാലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഈ ഒരു പേപ്പർ ഇതുപോലെ 2 ആക്കി മടക്കി എടുക്കാം. പഴത്തിൻ്റെ ഷേപ്പ് ചെയ്ത ഈ ഭാഗത്ത് ഇതുപോലെ നമുക്ക് പേപ്പർ മടക്കി വെക്കാം. ഇനി റബ്ബർ ബാൻഡ് എടുത്ത് ഇതുപോലെ ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം നമ്മുടെ കയ്യിലാക്കി ഇതുപോലെ പേപ്പറിൻ്റെ മുകളിലേക്ക് ആക്കി കൊടുക്കണം. പേപ്പർ കീറിപ്പോവാത്ത രീതിയിൽ വേണം ഇതുപോലെ നമ്മൾ ചെയ്യേണ്ടത്. രാവിലെയും വൈകുന്നേരവും ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു പഴം എത്ര ദിവസം വേണമെങ്കിലും കേടാവാതെ ഇങ്ങനെ തന്നെ ഇരിക്കും. മാത്രമല്ല, ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഈച്ചയും ഇതിൽ വന്നിരിക്കുന്നത് തടയാനായിട്ട് പറ്റും. ഒരു ടിഷ്യൂ പേപ്പറും റബ്ബറും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പഴം നമുക്ക് 1-7 ദിവസമെങ്കിലും കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കണേ. പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ആക്കാൻ മറക്കല്ലേ. അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ കറയൊന്നും കയ്യിൽ പിടിക്കാതെ കൂർക്ക എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മളിൽ മിക്ക ആളുകൾക്കും കൂർക്ക കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടം തന്നെയാണ്. പക്ഷെ ഇത് ക്ലീൻ ചെയ്യാനായിട്ടുള്ള സമയവും ബുദ്ധിമുട്ടും കാരണം നമ്മളിൽ പലരും ഇത് വാങ്ങിക്കാറില്ല. അപ്പോൾ കൂർക്ക വളരെ എളുപ്പത്തിൽ കയ്യിൽ കറയൊന്നുമാവാതെ എങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ അരിയൊക്കെ വാങ്ങിക്കാറുള്ള ഒരു ചാക്ക് എടുക്കാം. കൂർക്ക നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ചാക്കിൻ്റെ എല്ലാ ഭാഗവും കൂടെ ഇതുപോലെ ആക്കിയെടുക്കാം. ചാക്ക് നമുക്ക് കയ്യിൽ ഇതുപോലെ പിടിച്ച് എവിടെയെങ്കിലും വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് തുറന്നു നോക്കാം. ഇപ്പോൾ നമ്മുടെ കൂർക്ക തൊലിയൊക്കെ പോയി തന്നെ കിട്ടിയിട്ടുണ്ട്.
ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം കഴുകിയെടുക്കണം. ഇപ്പൊ നമ്മുടെ കൂർക്ക നന്നായിട്ട് തന്നെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലുള്ള ആ ഒരു നാരൊക്കെ കത്തി ഉപയോഗിച്ച് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം. ഈ രീതിയിൽ നമുക്ക് എത്ര കിലോ കൂർക്ക വേണമെങ്കിലും കയ്യിൽ കറയൊന്നുമാവാതെ വളരെ എളുപ്പത്തിൽ ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഓറഞ്ചിന്റെ തൊലിയാണ്. ഓറഞ്ച് തൊലിയുടെ വൈറ്റ് പോർഷൻ ഉള്ള തൊലിയാണ് നമുക്ക് ഇതിനായിട്ട് വേണ്ടത്. ഇത് വെച്ച് ചെയ്യാൻ പറ്റിയ നല്ലൊരു കിടിലൻ ടിപ്പാണ്. ഈ ഓറഞ്ചിന്റെ തൊലി നമുക്ക് നല്ലൊരു സ്പോഞ്ച് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതാണ്. ആദ്യം നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ സാധാരണ പാത്രം കഴുകുന്നത് പോലെ സ്പോഞ്ച് ഡിപ്പ് ചെയ്യുന്നതിന് പകരം ഓറഞ്ച് തൊലി കൊണ്ട് ഡിപ്പ് ചെയ്ത് ഇതുപോലെ പാത്രങ്ങളൊക്കെ ക്ലീൻ ആക്കി എടുക്കാം. ഇതിന് നമ്മൾ ലിക്വിഡ് ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓറഞ്ച് സിട്രിക് ആസിഡ് ഒക്കെ ഉള്ളത് കൊണ്ട് ഓറഞ്ചിന്റെ ആ ഒരു സ്മെല്ലായിരിക്കും പാത്രങ്ങളിൽ ഉണ്ടാവുക. പാത്രത്തിന്റെ ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ പോയി നല്ലൊരു സ്മെല്ല് വരികയും മാത്രവുമല്ല സ്ക്രബ്ബർ ഒക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ സ്ക്രാച്ച് ഒക്കെ വീഴാനുള്ള ചാൻസും ഉണ്ട്. ഇതുപോലെ നമ്മൾ ഓറഞ്ചിന്റെ തൊലി വെച്ച് ചെയ്യുമ്പോൾ സ്ക്രാച്ച് ഒന്നും കൂടാതെ ബാഡ് സ്മെല്ലൊന്നും തന്നെ ഇല്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് ചായക്കറയൊക്കെ പിടിച്ചിട്ടുള്ള ഗ്ലാസ് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. ഇതിനായിട്ട് നമുക്ക് സോപ്പോ ലിക്വിഡോ ഒന്നും തന്നെ വേണ്ട. ഇങ്ങനെ ഉരച്ചെടുക്കുന്ന സമയത്ത് ഇതിലെ കറയൊക്കെ പെട്ടെന്ന് തന്നെ പോകുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് നാള് പാത്രങ്ങളൊക്കെ ഉപയോഗിക്കാതെ ഇരുന്നാലുണ്ടാവുന്ന ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഓറഞ്ചിന്റെ തൊലി വെച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് നോക്കൂ. നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ നിസാരമായി കളയുന്ന ഈ ഒരു ഉജാല വെച്ച് എത്ര വൃത്തികേടായി കിടക്കുന്ന ടോയ്ലറ്റും എങ്ങനെ ക്ലീൻ ആക്കി എടുക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു ബൗളിലേക്ക് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് ഇത് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാവുന്ന ഉജാലയാണ് ഇനി നമുക്കിതിലേക്ക് വേണ്ടത്. ഒരു അഞ്ചോ ആറോ ഡ്രോപ്പ് ഉജാല നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു
സൊല്യൂഷൻ നമുക്ക് ബാത്റൂം ഒക്കെ വൃത്തികേടാവുന്ന സമയത്ത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. രാത്രി കിടക്കുന്ന സമയത്ത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. രാവിലെ നമ്മൾ ഫ്രഷ് ചെയ്തു കൊടുത്താൽ ടോയ്ലറ്റ് ക്ലീൻ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. നല്ലോണം കട്ടി പിടിച്ചുള്ള കറയാണെങ്കിൽ ഒരു ബ്രഷ് കൊണ്ട് ചെറുതായിട്ടൊന്ന് ഉരച്ചു കൊടുത്താൽ മതി. അതിലെ കറയൊക്കെ നന്നായിട്ട് തന്നെ പോയി കിട്ടുന്നതാണ്. ഇപ്പോൾ ഇതിലുള്ള ആ ഒരു കറയൊക്കെ പോയി നന്നായിട്ട് തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട്. വളരെ നിസ്സാരമായിട്ട് നമ്മൾ കളയുന്ന 5-6 തുള്ളി ഉജാല കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ടോയ്ലറ്റൊക്കെ ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ രീതി നിങ്ങൾ ചെയ്തു നോക്കിയിട്ടില്ല എങ്കിൽ ഒന്ന് ചെയ്തു നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.